അസ്സലാമു അലൈക്കും ഗായ്സ്, ഐ ആർ ടെക്നിക്സ് ഓൺലൈൻ സ്റ്റോറിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് HW22 Pro എന്ന ഒരു സ്മാർട്ട് വാച്ചിൽ നമുക്ക് കസ്റ്റം വാച്ച് പീസ് എങ്ങനെ ആഡ് ചെയ്യാം, സെറ്റ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ഒരു വാച്ച് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് RDFit എന്ന ഒരു ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഞാൻ ഓൾറെഡി ഈ ഒരു ആപ്ലിക്കേഷന് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആപ്ലിക്കേഷന് പ്ലേ സ്റ്റോറിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് വരുന്നത്. സോ ഈ ഒരു വാച്ച്, ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഡിവൈസിൽ നമുക്ക് ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ മീ അക്കൗണ്ടും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ഹോം സ്ക്രീൻ, നമ്മളെ ഹാർട്ട് റേറ്റും അഥവാ ടോട്ടൽ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു വാച്ചുമായിട്ട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യണം. അതിനായിട്ട് ബ്ലൂടൂത്തിൻ്റെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. നമുക്ക് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഡിവൈസ് നമ്മൾ സെർച്ച് ചെയ്യുന്നു. അതിനായിട്ട് അതുപോലെ തന്നെ അതിനായിട്ട് അവർ ലൊക്കേഷനും അവർ പെർമിഷൻ ചോദിക്കണം. നമ്മൾ ലൊക്കേഷന് ഓൺ ആക്കി വെക്കണം ഈ ഒരു ആപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്യാനായിട്ട്. ദെൻ സെർച്ച് ഡിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നമ്മളെ വാച്ച് 6 എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ചുമായിട്ട് നമ്മളെ ആപ്ലിക്കേഷന് കണക്റ്റ് ആവുകയാണ്. കണക്റ്റിങ്ങിലാണ്. അപ്പോൾ വാച്ച് കണക്റ്റായി കഴിഞ്ഞിട്ടുണ്ട്. കണക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വാച്ചിൻ്റെ ചാർജും കാര്യങ്ങളും, അതുപോലെ തന്നെ ഡിവൈസിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു വാച്ചിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ട്രാൻസ്മിറ്റ് ഡയൽ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഡെയിൽസ് നമുക്ക് ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാച്ചിൽ, ഈ ആപ്ലിക്കേഷനിലുള്ള ഒരുപാട് വാച്ച് ഫീസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഒരു വാച്ച് ഫീസ് നമുക്ക് വാച്ചിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് ആപ്ലിക്കേഷനിൽ വരുന്ന ഇതാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് നമ്പറും കാര്യങ്ങളും, നമ്മളെ ഇഷ്ടപ്പെട്ട ഫോട്ടോസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. ദെൻ തൊട്ട് അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു വാച്ച് ഫീസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൽ ഏറ്റവും മുകളിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് സെറ്റ് ഇമേജ് എന്നുണ്ടാവും, സെലക്ട് ഇമേജ്. അപ്പോൾ നമ്മൾ സെലക്ട് ഇമേജ് ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളെ ടേക്ക് നേരെ നമുക്ക് ഫോട്ടോ ക്യാമറ ഉപയോഗിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മളെ ഗാലറിയിലുള്ള ഫോട്ടോ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാനും പറ്റും. രണ്ട് ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് ടൈം ഞാൻ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നു. നേരെ ഗാലറിക്ക് പോകുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ നമ്മൾ ഇതിനായിട്ട് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ജസ്റ്റ് 1 അടിക്കുന്നു. ദെൻ അവർ ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ട സൈസ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ തൊട്ട് മുകളിലുള്ള സേവ് എന്ന ബട്ടൺ ഒന്ന് ജസ്റ്റ് അമർത്തി കൊടുക്കുക. ശേഷം നമുക്ക് സെറ്റായി കിട്ടുമെങ്കിൽ നമുക്ക് അതിൻ്റെ വാച്ചിൻ്റെ ക്ലോക്ക് സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഏത് ഭാഗത്താണ് വരേണ്ടത്, ലെഫ്റ്റ് സൈഡാണ് വരേണ്ടത്, റൈറ്റ് സൈഡ് അടിഭാഗത്തായിട്ടാണോ അതോ മുകളിലാണ് വരേണ്ടത്, അങ്ങനെ അങ്ങനെ ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. ഏത് ഭാഗത്താണ് ഈ ഒരു ക്ലോക്ക് സ്റ്റൈൽ നമുക്ക് വരേണ്ടതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് മുകളിലുള്ള സേവ് അടിക്കാം. സേവ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ചിലേക്ക് ഈ ഒരു ഫേസ് അഥവാ നമ്മൾ ആഡ് ചെയ്തുള്ള ഈ ഒരു ഫോട്ടോ ഫേസ് നമുക്ക് വാച്ചിലേക്ക് ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കൂടുതൽ സമയമൊന്നും ഇത് അപ്ലോഡാൻ എടുക്കുന്നില്ല. നല്ല ഫാസ്റ്റായിട്ട് തന്നെ വാച്ചിലേക്ക് ഫേസ് അപ്ഡേറ്റ് ആകുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റും, വീഡിയോയിൽ കാണാൻ പറ്റും. ദെൻ ഈ ഒരു വാച്ചിലേക്ക് ഇപ്പോൾ ഏകദേശം ഫുള്ളായി കഴിഞ്ഞു. ഈ ഒരു വാച്ച് ഫേസ് ആഡായിട്ടുണ്ട്.
അപ്പോൾ ഗൈസ് ഈ ഒരു വാച്ചിലേക്ക് ഇപ്പം ഈ ഒരു വാച്ച് ഫേസ് ആഡ് ആയിട്ടുണ്ടാവും, നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു വാച്ചിൽ വരുന്നത്. നല്ല അടിപൊളി ക്ലാരിറ്റിയിൽ വരുന്ന ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി ഡിസൈനിലുള്ള ഒരു ഫേസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് വാച്ച് ഫേസ് നമുക്ക് ഈ ഒരു രൂപത്തിലാണ് നമുക്ക് ഈ HW22 Pro എന്ന ഈ ഒരു സ്മാർട്ട് വാച്ചിക്ക് വാച്ച് ഫേസ് നമ്മൾ ആഡ് ചെയ്യുന്ന ഓപ്ഷൻ വരുന്നത്. അതുപോലെ തന്നെ നല്ലൊരു മോഡൽ വരുന്ന ഒരു വാച്ചാണ് HW22 Pro എന്ന ഈ ഒരു സ്മാർട്ട് വാച്ച്. അപ്പോൾ ഗൈസ് ഈ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോക്ക് അടിയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബൈ ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട്, വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല സിമ്പിൾ പ്രൈസിൽ നമ്മൾ ഈ ഒരു വാച്ച് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഞങ്ങളുടെ സബ്സ്ക്രൈബ് ഫാമിലി, നിങ്ങൾ ചേരുക. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഒരുപാട് വാച്ച് ഫേസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് കാണുന്നത്. ഇത്തരം വാച്ച് ഫേസൊക്കെ നമുക്ക് വാച്ചിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലും കൂടിയാണ് HW22 Pro എന്നീ ഒരു സ്മാർട്ട് വാച്ച്. ഈ അടുത്തിറങ്ങിയ ഒരു മോഡലാണ്. അപ്പം ഞങ്ങളുടെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് സ്മാർട്ട് വാച്ച് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്. വളരെ സിമ്പിൾ പ്രൈസിൽ ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് കോൾ ചെയ്യരുത്, നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിലൊന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ റീപ്ലൈ തരുന്നതാണ്.